കയ്യടി, എഴുന്നേറ്റ് കയ്യടി, കയ്യടി കൊല്ലാം. ഹലോ, പുള്ളിക്കാര് പറഞ്ഞാലും എന്റെ നാടാണ്, അതിലെനിക്ക് ഒരുപാട് 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 അഭിമാനമുണ്ട്. കാരണം എന്റെ നാട്ടിൽ എനിക്ക് ഇതേപോലെ ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റുമെന്ന് ഞാൻ പണ്ട് സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല. പിന്നെ ഞാൻ ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് കുഞ്ഞു ബ്യൂട്ടി ബ്ലോഗറായിരുന്നു ഞാൻ, എന്റെ ചെറുപ്പം ഇല്ലെങ്കിൽ ചെറിയ ബ്യൂട്ടി ബ്ലോഗറായിരുന്നു. സോ അൽഫ ഹിൽ ആൻഡ് സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിലാണ് എനിക്ക് പിന്നെ ഇമിഗ്രേഷന് ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റിയെന്നുള്ളത് വലിയ അഭിമാനമാണ്. പിന്നെ എല്ലാവിധ ആശംസകളും ഇവർക്ക് ഉള്ളൂ. ചെറിയ വാക്കുകളിൽ ഞങ്ങൾ സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. എല്ലാവരോടും ഒരുപാട് എനർജി ആയി, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് വുമൺ ആണ്. അപ്പൊ അതുപോലെ അല്ലെ വെറുതെയാണ് അതുപോലെ സംസാരിക്കുന്നതാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഭയങ്കര ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയി പോയി. പക്ഷെ കുഴപ്പമില്ല, ഇത് ഞങ്ങളൊന്ന് മേക്കപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ ഞങ്ങളുടെ ഗെബ്രി, ഞങ്ങളുടെ ഈ ഒരു സീസണിലെ സുന്ദര കുട്ടനാണ്. അപ്പൊ ഗെബ്രിക്ക് എന്താ പറയാനായിട്ടുള്ളത്? വെരി 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 അടിപൊളി ആക്ടർ കൂടെയാണ്. സോ നല്ലൊരു കൈഡി കൊടുക്കാട്ടോ, ഗെബ്രിക്ക് നല്ലൊരു കൈഡി സമ്മാനിക്കാം. ലെറ്റ് മീ വെൽക്കം ഗെബ്രി ജോസ്. നമസ്കാരം കൊല്ലം. നമസ്കാരം, നമസ്കാരം. അപ്പോ കൊല്ലത്തിന്റെ സ്വന്തം ആളോട് ഇരിക്കുന്ന സമയത്ത് കൊച്ചിക്കാരൻ എനിക്ക് ഇവിടെ എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. പക്ഷെ ജാസ്മിന്റെ സ്വന്തം നാട്ടില് നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ വന്ന് പങ്കെടുക്കാൻ പറ്റിയ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് ടു ദ ആൽഫ ഹീൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്. ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റിയത്. എന്താ പറയാ, നല്ല അഫോർഡബിൾ റേറ്റ്സിൽ ഒരുപാട് നല്ല ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ അകത്ത് കയറി കണ്ടായിരുന്നു, നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അകത്ത് ക്ലിനിക്കിന്റെ അകത്ത് ടോട്ടൽ എല്ലാ റൂമുകളൊക്കെ ഒന്ന് ചെക്കൊണ്ടിരുന്നു. സോ ബേസിക്കലി ദേ ഹാവ് ഇൻ കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി. നല്ല അഫോർഡബിൾ റേറ്റ്സിൽ ഇത്രയും ക്വാളിറ്റിയിൽ സാധനം ചെയ്യാന്ന് പറയുന്ന സമയത്ത് കൊല്ലത്തിന് അതൊരു ഭാഗ്യം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എല്ലാ പ്രാവശ്യം എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്ത് എന്റെ നെഞ്ചിന് ഒരു ചെറിയ ഇടി ഉണ്ടാവും, ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് ആരെങ്കിലൊക്കെ ഉണ്ടാവും, നമ്മൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും എന്നൊരു പേടി ഉണ്ടാവുന്നു. പക്ഷെ കൊല്ലത്തിന് എനിക്ക് ആ ഒരു ടെൻഷൻ ആവശ്യമില്ലല്ലോ, കാരണം കൊല്ലത്തിന്റെ മെയിനാളെ എന്റെ സൈഡിൽ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ടെൻഷന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ നിങ്ങൾ എല്ലാവരും ഇത് കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. ഗബ്രിയുടെ പാട്ട് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് രണ്ടുപേരും കൂടെ ചേർന്നൊരു ഡാൻസ് ഞങ്ങളോട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ, പാട്ടിൽ നമുക്ക് തുടങ്ങാം. ഞങ്ങൾ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളുടെ ഈ ഒരു ചടങ്ങിന് വിരാമം കുറിച്ച്